കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നെതർലാൻഡിലെ റിട്ടയർ എഞ്ചിനീയർമാർ സൗജന്യ സേവനം നൽകിയത് ചൂണ്ടിക്കാട്ടിയാണ് മേയർ എം അനിൽകുമാർ കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള സഹായം തേടിയത്. ഇത് പരിഗണിച്ചാണ് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വിദേശ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി പഠനം നടത്തണമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. കൊച്ചിയുടെ വികസനത്തിന് നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് എംഎൽഎമാരും വ്യവസായികളും ധനമന്ത്രിക്ക് മുന്നിലെത്തി. കൊച്ചി ഹരിത പ്രോട്ടോകോൾ വേണമെന്നായിരുന്നു പി ടി തോമസ് എംഎൽഎയുടെ നിർദ്ദേശം. ഇതോടൊപ്പം ലഹരി മാഫിയയ്ക്ക് തടയിടണമെന്നും എംഎൽഎ ആവശ്യപ്പെട്ടു. പൊതുഗതാഗതത്തിലേക്ക് സകലരും മാറേണ്ട സാഹചര്യം അതിന്റെ തടസ്സവും വിശദീകരിച്ച് എ പി എം ജി ഇൻഫ്രാസ്ട്രക്ചർ ചെയർമാൻ ഏലിയസ് ജോർജ് ആവശ്യപ്പെട്ടു. എല്ലാ കാലത്തും കൊച്ചിക്ക് വേണ്ട പരിഗണന ബജറ്റിൽ ഉണ്ടായിട്ടുണ്ടെന്നും അത് ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തത്തിന് സർക്കാരിന്റെ കൈത്താങ്ങുണ്ടാകുമെന്നും ധനമന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചു. കൊച്ചിക്ക് ഏറ്റവും വലിയ പരിഗണനയാണ് ഈ ബഡ്ജറ്റിലല്ല എല്ലാ ബഡ്ജറ്റിലും ഉള്ളത്. എന്നാൽ കൊച്ചിയിലെ ശുചീകരണം, കൊച്ചിയെ ഹരിതാഭമാക്കൽ, കൊച്ചിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കൽ, പുതിയ തൊഴിലവസരങ്ങൾ കൊച്ചി നിവാസികൾക്ക് നൽകൽ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കൽ, ഇതിനൊക്കെ ബഡ്ജറ്റിൽ സ്കീമുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ നടപ്പാക്കേണ്ടത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ്. ധനമന്ത്രി കൊച്ചിക്കൊപ്പം എന്ന പരിപാടിയിൽ ജില്ലയിലെ എംഎൽഎമാരും കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. റിപ്പോർട്ടർ കൊച്ചി.